എന്റെ വീട്ടിലേക്ക് എന്നെ തേടി വന്ന് സന്തോഷ് വർഗീയുണ്ട്. ഇങ്ങനെ ഗതിയില്ലാത്തവനായിട്ട് എന്തിനാ മോനെ നീ കൂട്ടുകൂടുന്നത്? ലാലേട്ടനെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചു, തെറ്റാണോ ഇല്ലയോ? മോഹൻലാല് പെണ്ണുപടിയായി ലോകത്ത് എല്ലാവർക്കും അറിയാം, എല്ലാ മലയാളികൾക്കും അറിയാം. വിവരക്കാട് പറഞ്ഞതൊക്കെ ഇച്ചിരി മര്യാദ വേണം ഇൻസ്പെക്ടറെ. അവന്റെ സുചിത്ര മോഹൻലാലിനെ കൈകുപ്പി നമസ്കരിക്കണം. ഇങ്ങനെ ഒരുത്തന്റെ ഭർത്താവായി വെച്ചിട്ടുണ്ടാ. എന്ത് ക്വാളിറ്റി അവനുള്ളത്? പണം കിട്ടാൻ വേണ്ടി എന്തും ചെയ്യില്ലേ? നീ ഒരു കോപം പറയണ്ട. നീ ഒരു മാതിരി ചൊറിയെന്ന് വർത്താനം പറഞ്ഞ അടിച്ചിട്ട് പല്ലിന്റെ ക്ഷേമങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കാതെ. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിന്റെ തലക്കകത്ത് എന്താടാ തേങ്ങാ പിണ്ണാക്കാണ്? ക്ഷമിക്കണം, പെട്ടെന്നുള്ള ദേശത്തിന് എന്തൊക്കെയോ പറഞ്ഞുപോയി. അങ്ങനെ വരട്ടെ, എനിക്കിപ്പോ എന്നോട് കുറച്ച് മതിപ്പൊക്കെ തോന്നുന്നുണ്ട്. ബോഡി ഷേമിംഗ് ചെയ്തോല്ലേ ഒരു നടിയെ കുറിച്ച്? എന്തിനാടാ പോയി വഴി കൂടെ പോണം? വയ്യാവലിയായിരുന്നു വാങ്ങണത്. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. അല്ലെങ്കിൽ ഒരു നടന്റെ പേഴ്സണൽ കാര്യം കുറിച്ചോ കുറിച്ചോ സംസാരിക്കാൻ നിങ്ങൾക്ക് അധികാരം ഇല്ല. ഡു യു അണ്ടർസ്റ്റാൻഡ്? വെരി ക്ലിയർ അബൌട്ട് ദിസ് ഇസ് റോങ്. നിങ്ങൾ വയറലാണോ? കുട്ടികൾ കാണില്ലേ? ഇനി ഇതുപോലുള്ള അബദ്ധങ്ങളൊന്നും കാണിക്കരുത് കേട്ടോ. ശരി ചട്ടാ, ഞാൻ നാളെ വരാം. അല്ല, ചട്ടില്ലെങ്കിൽ ഞാൻ നാളെ വരാം.